കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ വ്യവസായി ഗോകുലം ഗോപാലിനെ ഇഡി ചോദ്യം ചെയ്തു. കേസിലെ പ്രതിയുമായി നടത്തിയ 4 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടിലാണ് ചോദ്യം ചെയ്യൽ. അതേസമയം കേസുമായി തനിക്ക് നേരിട്ട് ബന്ധമില്ലെന്ന് ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ 18.5 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ അനിൽകുമാറുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് വ്യവസായി ഗോകുലം ഗോപാലിനെ ഇഡി ചോദ്യം ചെയ്തത്. 4 കോടി രൂപയുടെ പണമിടപാടുകൾ ഇരുവരും തമ്മിൽ നടത്തിയിട്ടുണ്ട്. തട്ടിപ്പിലൂടെ ലഭിച്ച പണം അനിൽകുമാർ നിക്ഷേപങ്ങളാക്കിയതിന്റെ തെളിവുകൾ ഇഡി കണ്ടെത്തിയിരുന്നു. അനിൽകുമാറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും നടന്ന റെയ്ഡിൽ 15 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ സംബന്ധിച്ച രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. കേസുമായി തനിക്ക് ബന്ധമില്ലെന്നും തന്റെ കസ്റ്റമർ അനിൽകുമാറുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യലെന്നും ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു. അനിൽകുമാറിന്റെ ചില ഡോക്യുമെന്റുകൾ തന്റെ കൈവശമുണ്ടെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. ഒരു കസ്റ്റമർ എന്തോ തെറ്റിയിട്ടുണ്ട്, നമ്മൾ ഒരു കരുവന്നൂർ ബാങ്കിൽ ശ്രമിച്ചത് അനിൽ എന്നൊരാൾ, അദ്ദേഹം വന്ന് എന്നോട് ചീട്ട് കെട്ടുന്നുണ്ട്. അദ്ദേഹത്തെ അതിൻ്റെ ഡോക്യുമെൻ്റ് എൻ്റെ അടുത്തല്ലേ, അതിൻ്റെ ഒരു വിശദീകരണം കൊടുക്കും. ഇഡി ചോദിച്ചുകൊണ്ട് അതിന് പോകുന്നതാണ്. 4 കോടി അവർ കൊടുക്കാനുള്ളല്ലേ. ഞാനെന്തോത്തും എൻ്റെ അനിൽകുമാർ എൻ്റെ കസ്റ്റമറാണ്, ആ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. ഒരു അതുകൊണ്ട് വിശദീകരണം ചോദിക്കും, എന്നെ വിളിച്ചിട്ട് ഞാൻ പോകുന്നതാണ്. അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. രാവിലെ 5:30 ഗോകുലം ഗോപാലൻ കൊച്ചി ഇഡി ഓഫീസിലെത്തിയത്. ഉച്ചയ്ക്ക് 1:30 അവസാനിച്ച ചോദ്യം ചെയ്യൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും തുടർന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ അനിൽകുമാറുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ ഗോകുലം ഗോപാലൻ വ്യക്തമാക്കി. തന്റെ കൈവശമുള്ള അനിൽകുമാറിന്റെ ഡോക്യുമെന്റുകളും ഇഡിക്ക് കൈമാറി. കരുവന്നൂർ കേസിൽ 2ാം ഘട്ട അന്വേഷണം ഊർജിതമാക്കിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊപ്പം വ്യവസായ പ്രമുഖരെയും ഇഡി ചോദ്യം ചെയ്യുന്നത്. ജനം, കൊച്ചി.